പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായൊരു പ്രഭാതത്തിൽ കൂടി അതിരാവിലെ തിരുസന്നിധ ശുശ്രൂഷയ്ക്കായി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ ടൈം സോണുകളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാന്യ പ്രേക്ഷകർക്ക് പൗർഷൽ ദേശീയ കർത്താവിൻ്റെ നാമത്തിൽ പ്രത്യേകം വന്ദനം ചൊല്ലുന്നു. ആയുഷിൻ്റെ ഒരു ദിനം കൂടെ കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവമുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകിയ ഈ നല്ല അവസരം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവവചനം വായിച്ചുകൊണ്ട്, ദൈവവചനത്തിൽ നിന്ന് കേട്ടുകൊണ്ട് ഈ ദിവസത്തിൻ്റെ തുടക്കം കുറിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ഏവർക്കും കൃപ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 5:2 അതിൻ്റെ 42 വാക്യം. ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ഇത് ആരും അറിയരുത് എന്ന് അവരോട് പറഞ്ഞു. 41 വാക്യവും നമുക്ക് സുപരിതമായ വേദഭാഗമാണ്. യേശു ആ ഭവനത്തിലേക്ക് ചെന്നു. ബാലെ, എഴുന്നേൽക്കുക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോട് തലീത കുബി എന്ന് അവളോട് പറഞ്ഞു. ബാല ഉടനെ എഴുന്നേറ്റു. ചരിത്ര പശ്ചാത്തലം നമുക്കറിയാം. ഇവിടെ ബാല മരിച്ചു കിടക്കുകയാണ്. ജീവനില്ലാതെ കിടക്കുന്ന അവസ്ഥയിൽ യേശുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ജീവനില്ലാതെ കിടന്ന പെൺകുട്ടി മരിച്ചുവെന്ന് ലോകം പറഞ്ഞ് വിധി എഴുതിയ, നിശ്ചലമായെന്ന് ലോകം പറഞ്ഞ, ചുറ്റുപാട് പറഞ്ഞ വിഷയത്തിൻ്റെ അകത്ത് യേശുവിൻ്റെ വാക്കിൻ്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ ജീവനില്ലാതെ കിടന്നത് എഴുന്നേൽക്കുവാനിടയായി. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, എഴുന്നേറ്റത് ജീവനുള്ളതല്ല, ജീവനില്ലാതെ കിടന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ ആ ശബ്ദം നിങ്ങളുടെ ഭവനത്തിലേക്ക് മുഴങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, നിശ്ചലമായി കിടക്കുന്ന ചിലത്, എഴുന്നേൽക്കാതെ കിടക്കുന്ന ചിലത്, ഒരിക്കലും എഴുന്നേൽക്കുകയില്ലെന്ന് പറയുന്ന ചിലത്, ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ, യേശുവിൻ്റെ ശബ്ദത്തിൻ്റെ മുമ്പിൽ എഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. പ്രിയരെ, ജീവനില്ലാതെ കിടക്കുന്ന ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് ബാല എഴുന്നേൽക്ക്, തലീത കുബി എന്ന് പറഞ്ഞപ്പോൾ നിശ്ചലമായി കിടക്കുന്ന ഈ പെൺകുട്ടി ചാടി എഴുന്നേറ്റ്, അവിടെ എഴുതിയിരിക്കുന്നു അവൾ എഴുന്നേറ്റ് നടന്നു. പ്രൈസ് ദ ലോർഡ്. അവൾ എഴുന്നേറ്റ് നടന്നു. അവിടെ എഴുതിയിരിക്കുന്ന പദം ഇങ്ങനെയാണ്, അവർ അത്യന്തം വിസ്മയിച്ചു. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, എഴുന്നേൽക്കാതെ കിടക്കുന്ന ചിലത്, എഴുന്നേൽക്ക് ഇല്ലെന്ന് ലോകം പറയുന്ന ചിലത്, ചലിക്കത്തില്ലെന്നും ഇനി ആ വിഷയം എഴുന്നേറ്റ് വരികയില്ലെന്നും നിന്റെ മനസ്സിൽ കണക്കൂട്ടി വെച്ചിരിക്കുന്ന ചിലത്, ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ, യേശുവിൻ്റെ ശബ്ദത്തിൻ്റെ മുമ്പിൽ വിശ്വസിക്കാമെങ്കിൽ ചിലത് എഴുന്നേറ്റ് നടക്കുവാൻ പോകുന്നു. ഇത് കാണുന്നവർ വിസ്മയിപ്പിക്കത്തക്കോണം. നമ്മുടെ മാതാപിതാക്കൾ കണ്ടു, വിസ്മയിച്ചു എന്ന് പറയുന്ന പോലെ ചിലത് നിന്റെ ഭവനം ദേശത്തിലൊരു വിസ്മയ വിഷയമായെത്തക്കോണം. ഈ പ്രഭാതത്തിൽ ഒരു ദൈവപ്രവൃത്തി നിന്റെ ഭവനത്തിൽ നടക്കുന്നു, നിന്റെ തലമുറകളിൽ നടക്കുന്നു, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നടക്കുന്നു. യേശുവിൻ്റെ ശബ്ദം ആരുടെയോ ഹൃദയങ്ങളിലേക്ക് മുഴങ്ങുന്നു. യേശുവിൻ്റെ ശബ്ദം ഏതൊക്കെയോ ഭവനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. യേശുവിൻ്റെ ശബ്ദം ഏതൊക്കെയോ കടുകെട്ട് വീണ വിഷയങ്ങളുടെ അകത്ത് ഈ പ്രഭാതത്തിൽ ചലിക്കുന്നു. എഴുന്നേൽപ്പില്ലാതെ കിടക്കുന്ന ചില വിഷയങ്ങളുടെ അകത്ത് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ചിലതൊക്കെ നിന്റെ മുമ്പിൽ എഴുന്നേറ്റ് വരുന്നു. കണ്ണുകളെ ദൈവസ്ഥനിൽ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾക്കൊരുമിച്ച് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം. ഈ ശുശ്രൂഷയിൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണം.
വചനപ്രഭാതം അനുഗ്രഹമാക്കി തീർക്കണം. പാട്ടുകൾ പാടി മഹത്വപ്പെടുത്തുവാൻ കർത്താവിൻ്റെ വചന പഠനം ഏറ്റവും അനുഗ്രഹമായി തീരാൻ സ്വർഗ്ഗപിടയാക്കണം. പ്രേക്ഷക കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചാട്ട്. മുഴു മഹത്വം കർത്താവിന്. യേശുവിൻ നാമത്തിൽ പിതാവേ കേൾക്കണമേ. അമേൻ, അമേൻ, അമേൻ.